ഞങ്ങൾ സഹകരിക്കേണ്ടാന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് പോകാറുള്ളത് പങ്കെടുക്കാനും. ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കോടതി. അത് മറ്റേ രക്ഷാപ്രവർത്തനം, അത് യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ നവകേരള സദസ് നടന്നപ്പോഴത്തേക്കും അവർക്കെതിരെ ഉണ്ടായ ആക്രമണ രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ശരിയാണെന്ന് വരികയല്ലേ. അവിടെ ഒരു ചെടിച്ചട്ടി വെച്ചും കമ്പി വടി വെച്ചും ഞങ്ങളെ കുട്ടികളെ കരിങ്കൊടി കാണിച്ച പ്രതിഷേധിച്ച സമാധാനപരമായി പ്രതിഷേധിച്ച കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. പോലീസ്, അവിടുത്തെ പോലീസ് വെള്ളിയാശ്ശേരി പോലീസ് വധശ്രമത്തിന്, അദ്ദേഹത്തിൻ്റെ കീഴിലല്ല ആഭ്യന്തര വകുപ്പ്, പോലീസ് വധശ്രമത്തിന് എടുത്ത കേസ് അദ്ദേഹം ന്യായീകരിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് പിന്നെ കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം നൂറുകണക്കിന് ഞങ്ങളുടെ കുട്ടികളാണ് പ്രതിഷേധിച്ചവരും മർദ്ദനമേറ്റ് നൂറുകണക്കിന് പേർ ആശുപത്രിയിൽ കിടന്നത്. ഒരുപാട് പേർ നിത്യരോഗികളായി മാറി. ഞങ്ങളതൊന്നും വിടില്ല, അന്നേ പറഞ്ഞാൽ ഞങ്ങളതൊന്നും വിടില്ല. അതിൻ്റെ പുറകെ ഞങ്ങളുണ്ടാവും, ക്രൂരമായി മർദ്ദിച്ച ആളുകളെല്ലാം പുറകിലുണ്ടാവും. ഇപ്പം കഴിഞ്ഞ ദിവസം ഈ കേരളം മുഴുവൻ കണ്ടതാണ് രണ്ട് ചെറുപ്പക്കാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ വന്ന് മർദ്ദിക്കുന്നത്. പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളവരെ പുറകിൽ വന്ന് പോലീസിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കുന്ന കരിങ്കൊടി കാണിച്ച കുട്ടികളെ പുറകിൽ വന്ന് വന്ന കാറിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി തല്ലുന്നു. എന്നിട്ട് കോടതിയിൽ കൊടുത്തത് അങ്ങനത്തെ തെളിവ് കിട്ടിയില്ലെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കണ്ടാണ്, മുഴുവൻ മാധ്യമങ്ങളിലൂടെയും. ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ആ ചിത്രം, ആ വിഷ്വൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. കണ്ടോളാം പറഞ്ഞു. പോലീസിൻ്റെ കൈ മാത്രം തെളിവില്ല, പോലീസിൻ്റെ കൈ മാത്രം തെളിവില്ല. ഇവിടെ ഈ സെനറ്റ് ഹാളിൽ അക്രമം നടന്നു. അക്രമം നടത്തിയത് മുഴുവൻ SFI-ക്കാരാണ്, പോലീസ് നോക്കിയെങ്കിൽ. പക്ഷേ 500,000 രൂപയുടെ അതിക്രമം KSU-ക്കാർ വരുത്തിയെന്ന് പറഞ്ഞ് KSU-ക്കാർക്കെതിരെ രജിസ്ട്രാറിൻ്റെ PA കൊടുത്ത കേസ്, രജിസ്ട്രാർ കൊടുത്ത കേസിൽ 150,000 രൂപയുണ്ട് SFI-ക്കാർക്ക് KSU-ക്കാർക്കെതിരെയുള്ള കേസ്. ഇന്നലെ പോയി 36 പേര് 55,000 രൂപ വില വരുന്നൊരു ചില്ല് പൊട്ടി ആക്രമണത്തിൽ 6 പെൺകുട്ടികളടക്കം 36 പേര് റിമാൻഡ് ചെയ്തിരുന്നു. ക്രൂരമായിട്ടാണ് സമരങ്ങളെ സർക്കാർ അടിച്ചമർത്തുന്നത്. കല്യാശ്ശേരിയിൽ നടന്ന ആ രക്ഷാപ്രവർത്തനമാണ് അവർ നടത്തിയത് എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് അക്രമത്തിനുള്ള ആഹ്വാനമായിരുന്നു എന്ന് ഞങ്ങളന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇപ്പോൾ കോടതി മുഖ്യമന്ത്രിക്കെതിരായി കേസെടുത്ത് അന്വേഷിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ZEE മലയാളം ന്യൂസ് ലഭ്യം.